വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. പ്രണയ നായകൻ, സൂപ്പർ ഡാൻസർ തുടങ്ങിയ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖമാണ് നടൻ കുഞ്ചാക്കോ ബോബന്റേത്. ഒരു കാലത്ത് ഇദ്ദേഹത്തെ പോലെ പ്രണയ സിനിമകൾ ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററുകൾ സൃഷ്ടിച്ച മറ്റൊരു നടൻ ഉണ്ടായിട്ടില്ല. രണ്ടാം വരവിന് ശേഷം ചോക്ലേറ്റ് ഹീറോ പരിവേഷം അഴിച്ചുവെച്ച് വളരെ സൂക്ഷ്മതയോടെ ആഴമുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുത്ത് ഫലിപ്പിക്കാൻ ചാക്കോച്ചന് സാധിക്കുന്നുണ്ട്. 2023 ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആണ് ചാക്കോച്ചന് ലഭിച്ചത്. മാത്രമല്ല നത്താൻ കേസുകൂടി എന്ന സിനിമയിലെ അഭിനയത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക ജൂറി പരാമർശവും സ്വന്തമാക്കിയിരുന്നു. സിനിമയിലേക്ക് എത്തിയിട്ട് 26 വർഷത്തോളമായിട്ടും കുഞ്ചാക്കോ ബോബന് തുടക്കത്തിൽ ലഭിച്ച അതേ പിന്തുണയും സ്നേഹവുമാണ് ആരാധകരിൽ നിന്ന് ഇപ്പോഴും കിട്ടാറുള്ളത്. അത്രയധികം മലയാളികൾ താരത്തെ അംഗീകരിച്ച് കഴിഞ്ഞു. ഇത്രയും വർഷത്തിനു ശേഷവും ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് രസകരമായ ഒരു മറുപടിയാണ് കുഞ്ചാക്കോ ബോബൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പ്രേക്ഷകരെ ആകർഷിക്കാൻ നിങ്ങൾ അവരെ നമ്മുടെ കാമുകിയെ പോലെ പരിഗണിക്കണം. നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പാകാൻ ശ്രമിക്കുക, അവരെ ആകർഷിക്കുക, ഒപ്പം നമ്മളിൽ ഏറ്റവും മികച്ചതുൾപ്പെടെ എല്ലാം നൽകുകയും ചെയ്യുക. അതുവഴി അവർ നമ്മുടെ വീട് വരെ നമ്മളെ അനുഗമിക്കും. അതിനാൽ പ്രേക്ഷകർ എല്ലായ്പ്പോഴും നമ്മുടെ വിരൽത്തുമ്പിലായിരിക്കണം. അപ്പോൾ മാത്രമേ അവർ നമ്മുടെ സിനിമകൾ തിയേറ്ററുകളിൽ വന്ന് കാണൂ എന്നാണ് ചാക്കോച്ചൻ അഭിപ്രായപ്പെടുന്നത്. മലയാളത്തിലെ അഭിനേതാക്കൾ അതിഥിവേഷമായി പല സിനിമകളുടെയും ഭാഗമാകാറുണ്ട്. 2018 പോലെയുള്ള സ്ക്രീൻ സ്പേസ് കുറവുള്ള സിനിമകളിൽ അഭിനയിച്ചതടക്കം ഇത്തരം സിനിമകൾ ചെയ്യാറുണ്ടായ കാരണത്തെക്കുറിച്ചും ചാക്കോച്ചൻ പറയുന്നുണ്ട്. എന്റെ ആദ്യ നാളുകൾ മുതൽ, പ്രത്യേകിച്ച് ട്രാഫിക് മുതൽ, വൈറസിനും ഇപ്പോൾ 2018 ശേഷം ഞാൻ മൾട്ടി സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന പല ചിത്രങ്ങളുടെയും ഭാഗമാണ്. ഈ സിനിമകളിലെ അഭിനേതാക്കളെ ഒന്നിപ്പിക്കുന്നത് പുതിയ എന്തെങ്കിലും കണ്ടെത്തുന്നത് പോലെയുള്ള ആവേശമാണ്. വ്യത്യസ്ത കോമ്പിനേഷനുകളും കഥാപാത്രങ്ങളും കഥകളും പരീക്ഷിക്കാൻ ഇത് നമ്മളെ നയിക്കുകയാണ്. അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി കൈകോർക്കുന്നതാണ് ആവേശ ഘടകം. കാരണം സ്വന്തം സ്ക്രീൻ സ്പേസിനോ സ്ക്രീൻ സമയത്തെക്കാളും അവർക്ക് സിനിമയാണ് മുൻഗണന. ശ്രദ്ധേയമായ ഒരു കഥാപാത്രമോ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാനുള്ള അവസരമോ ലഭിക്കുമ്പോൾ ആ വശങ്ങൾ അപ്രസക്തമാകും. എല്ലാ അഭിനേതാക്കൾക്കും ഇതൊക്കെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും നടൻ കൂട്ടിച്ചേർത്തു. പകലും പാതിരാത്രിയും എന്താടാ സജി, 2018, പത്മിനി, ചാവേർ എന്നിങ്ങനെ 5 സിനിമകളാണ് കുഞ്ചാക്കോ ബോബന്റേതായി ഈ വർഷം തിയേറ്ററുകളിൽ എത്തിയത്. എല്ലാത്തിലും ഗംഭീര പ്രകടനമായിരുന്നു നടൻ കാഴ്ചവെച്ചത്. ഇനി 5ാം പാതിരയുടെ 2ാം ഭാഗമായി 6ാം പാതിര എന്ന സിനിമ കൂടി വരാനിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.